ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യെരുശലേമിൽ നിന്ന് എമ്മോവോസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരെ പറ്റിയാണ് ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. തങ്ങളുടേതായ സ്വപ്നങ്ങളും നാളെപ്പറ്റിയുള്ള പ്രതീക്ഷയും തങ്ങളുടെ ജീവിതത്തിന്റെ സുന്ദരമായ സൗഭാഗ്യങ്ങളുമൊക്കെ സ്വപ്നം കണ്ട രണ്ട് ചെറുപ്പക്കാർ ക്രിസ്തുവിന്റെ മരണത്തിൽ ദുഃഖിതനായി യെരുശലേമിൽ നിന്ന് എമ്മോവോസിലേക്ക് തിരികെ പോവുകയാണ്. യെരുശലേമിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള യാത്രയിലാണ് എമ്മോവോസിൽ എത്തിച്ചേരുന്നത്. ഇതിനെപ്പറ്റി വായിച്ച ഒരു ലേഖനം അതിങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ നഗരത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോവുക അഥവാ സൂര്യൻ ഉദിക്കുന്ന പ്രദേശത്ത് നിന്ന് അസ്തമന ദേശത്തേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ചൂടിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ്. ഈസ്റ്റർ എന്ന വാക്കിന് തന്നെ ഉഷസിന്റെ പെരുന്നാളെന്നൊക്കെ കൂടി അർത്ഥമുണ്ടല്ലോ. അപ്പൊ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നതിന്റെ പേരാണ് എമ്മാവോസിലേക്കുള്ള തിരിച്ചുപോക്ക്. ഒരു പക്ഷേ നമ്മളുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എമ്മാവോസിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു പോകാറില്ലേ? നമ്മളുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന ചില നിമിഷങ്ങളിൽ, നമ്മളുടെ പ്രതീക്ഷകൾക്കൊത്ത് പലതും ലഭിക്കാതെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കഠിനമായ പ്രയാസങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ വേദഭാഗം നമ്മളോട് കാണിച്ചു തരുന്നത് ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഈ യാത്രയിൽ ഒരു നിഴൽ കണക്കെ ക്രിസ്തു വരികയാണ്. അവരുടെ വേദനകളും അവളുടെ ജീവിതത്തിലെ സംഘർഷങ്ങളും ഒക്കെ ചോദിച്ചറിയുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും വേദനകളും പ്രയാസങ്ങളും നമ്മുടെ സ്വപ്ന തകർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അറിയുന്ന കാണുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ജീവിതത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി വിധിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി കാണുന്നത് ഒന്നിനും കൊള്ളരുതാത്തവൻ അഥവാ പരാജയമായ ഒരു ജീവിതമായിട്ടായിരിക്കാം. പക്ഷെ ദൈവം നമ്മളെപ്പറ്റി കാണുന്നത് പരാജയത്തിനപ്പുറമായ ഒരു പ്രതീക്ഷയുടെ ഒരു ജീവിതമായിട്ടാണ് എന്നുള്ളത് മറന്നു പോകരുത്. അവരെന്താണോ നിരാശയോടെ കണ്ടത് അത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്നത്. പഴയ നിയമത്തിൽ യോസേഫിനെ പറ്റി വിലപിക്കുന്ന യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ യോസേഫിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. പക്ഷേ പിന്നീട് കാണുന്നത് തന്റെ മകൻ നഷ്ടപ്പെടുന്നതായിട്ടാണ്. എന്നാൽ തന്റെ ജീവിതത്തിന്റെ അവസാനമാകുമ്പോൾ താൻ എന്താണോ നഷ്ടപ്പെട്ടതെന്ന് കരുതിയത് അത് തിരികെ കിട്ടുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വേദഭാഗത്തിൽ ഒന്നാമതായിട്ട് നമ്മളോട് പറയുന്നത്, യെരുശലേമിൽ നിന്ന് നിരാശയോടുകൂടെ ഒരിക്കലും തിരിച്ചു പോകേണ്ടുന്ന കാര്യമില്ല എന്ന് തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്ത് ശിഷ്യന്മാര് യേശു തമ്പുരാനെ തങ്ങളുടെ ഭവനത്തിൽ സ്വീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്വീകരിക്കുന്നതിന് ശേഷം അവര് ഭക്ഷണത്തിനിരിക്കുമ്പോ യേശു തമ്പുരാൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നുണ്ട്. ആ അപ്പം ഭക്ഷിക്കുമ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നത് എന്നാണ് പറയുന്നത്. ഇത് വിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമാണ്. നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കുന്നത് തമ്പുരാന്റെ തിരിശരീര രക്തവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്. എന്നാൽ ഇതിന്റെ അകത്ത് തന്നെ വേറൊരു വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദ റാബിമാർ അപ്പം മുറിക്കുന്ന പതിവില്ല, ഓരോരുത്തർക്കും ഓരോ അപ്പമായിട്ടാണ് പങ്കിടുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ അപ്പം ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ അപ്പം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെയായിരുന്നു യഹൂദന്മാരുടെ പതിവ്. ഓരോരുത്തർക്കും ഓരോ അപ്പം അല്ലെങ്കിൽ കൂടുതൽ കഴിക്കുന്നവർക്ക് കൂടുതൽ അപ്പം കൊടുക്കും. പക്ഷെ ക്രിസ്തുവിന്റെ വ്യത്യാസം, അവൻ ഒരപ്പം എടുത്ത് അത് നുറുക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അത് തന്നെ അവർക്ക് തൃപ്തിയും നിറവുമായി തീരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരേ അപ്പമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവിടെ പല സന്ദേശങ്ങളുണ്ട്. ഒന്ന്, അവിടെ വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കുടുംബമഹിമയോ കുലമഹിമയോ ഒന്നുമല്ല, മറിച്ച് ഈ അപ്പത്തിൽ എല്ലാവരും ഒരേപോലെ പങ്കാളികളാണ് എന്നുള്ള വലിയ സന്ദേശമാണ് അവിടെ നൽകുന്നത്.
രണ്ടാമതായിട്ട് ഈ അപ്പത്തിന്റെ പ്രത്യേകത, ഇത് നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന അപ്പമാണ് എന്നതുകൂടിയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് അത് ഭക്ഷിച്ച ശേഷം അവരുടെ ഉൾക്കണ്ണുകൾ തെളിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു നിമിത്തം എനിക്ക് ലഭിച്ച മറ്റു സൗഭാഗ്യങ്ങളെല്ലാം ചവറ എന്ന് എണ്ണുകയാണ്. പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ചവർ എന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിദ്വേഷവും വൈരാഗ്യവും കൊണ്ട് നിറയുന്നത്. സഹോദര ബന്ധങ്ങൾ ഉലയുന്നത് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു അല്പം മണ്ണിന് വേണ്ടി, അല്ലെങ്കിൽ അപ്പൻ കൊടുത്തത് അമ്മ കൊടുത്തത് കുറച്ച് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ ചവറം നെണ്ണാതെ അത് വലിയ മൂല്യം കൊടുക്കുമ്പോ ബന്ധങ്ങൾ തകരുകയാണ്. അതുപോലെ തന്നെ സൗഹൃദങ്ങളൊക്കെയാണ് അങ്ങനെയാണ്. ഒത്തിരി സൗഹൃദങ്ങൾ ഒലയുന്നത് ചില തെറ്റിദ്ധാരണകളുടെ പുറകെ പോകുമ്പോഴാണ്. ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ, ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് നടന്ന സുന്ദരമായ ബന്ധങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തകർത്തെറിയുന്ന ഒരു കാര്യം കാണാറുണ്ട്. ഇവിടെ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ മൂല്യം തിരിച്ചറിയണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഒരിക്കൽ ഒരു മഹാരാജാവ് ഒരു സന്യാസിയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തോടുകൂടി വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവസാനം രാജാവ് പറയുന്നുണ്ട്, അല്ലയോ ഗുരു, അങ്ങ് എത്രയോ വലിയ ത്യാഗിയാണ്. ഉടൻ തന്നെ ആ ഗുരു രാജാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഗുരു പറയുന്നു, മകനെ, ഞാൻ ത്യാഗിയൊന്നുമല്ല, മറിച്ച് നീയല്ലേ യഥാർത്ഥത്തിൽ ത്യാഗി. ഇപ്പൊ രാജാവ് ആശ്ചര്യപ്പെടുന്നു, നോക്കൂ ഗുരു, എനിക്ക് ഇഷ്ടംപോലെ രാജ്യമുണ്ട്, ഭക്ഷണമുണ്ട്, സൈനികരുണ്ട്, എനിക്കില്ലാത്തത് എന്താണ്, ഞാൻ എങ്ങനെയാണ് ത്യാഗിയാക്കുന്നത്. ഉടൻ തന്നെ ഗുരു നൽകുന്ന മറുപടി, മകനെ, നിനക്ക് ഇഷ്ടംപോലെ സൈന്യമുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ പരിചാരകരുണ്ട്, പക്ഷേ നീ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നീ നഷ്ടപ്പെടുത്തുന്ന പലതിനെ പറ്റി ഞാൻ പറയാം. നിനക്ക് നല്ല സ്നേഹം എന്തെന്നറിയാൻ പറ്റുന്നില്ല, നിനക്ക് സന്തോഷം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, സമാധാനം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിനക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതലാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടത്, നിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടതാണ്, പക്ഷെ അതൊക്കെ എനിക്കുണ്ട്, നിന്റെ ജീവിതമാണ് യഥാർത്ഥ ത്യാഗം എന്ന് പറയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയല്ലേ. താൻ തുടർന്നതെല്ലാം സ്വർണമാകണമെന്ന് ആഗ്രഹിച്ച രാജാവിനെ പോലെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവും അങ്ങനെയായി പോകുന്നില്ലേ. ഈ അപ്പം ഭക്ഷിച്ചു കഴിയുമ്പോ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉൾക്കണ്ണുകൾ തെളിയുന്നു, അവർ തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി പോവുകയാണ്, നന്മയിലേക്ക് തിരികെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനാനുഭവം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയുടെ നന്മയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ നന്മയിലേക്ക് തിരികെ കൊണ്ടുപോരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.